So guys, welcome back to Farcry Primal episode number 13. Now, we have Bloodfang Sabertooth and Tamed. This is our channel, one of the most requested videos. That is Farcry Primal. You have skin of a baby. Mighty spirit, take their strength and become. ഒരു വല്ലാത്തൊരു ബീസ്റ്റ് ഉറൂസിലെ അലഞ്ഞു നടക്കുന്നുണ്ട്. സോ അതിനെ പോയി ഏറ്റുമുട്ടാനാണ് പറയുന്നത്. അത് ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, അതിന്റെ മിഷൻ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. ബ്ലഡ്ഫാങ് സേബർ ടൂത്ത്. ഓക്കെ, അപ്പൊ ബ്ലഡ്ഫാങ് സേബർ ടൂത്തിന് ടൈം ചെയ്യാൻ രാത്രി ആവണം അത്ര. രാത്രി പോയാലേ അതിന് ടൈം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അതെന്താന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ രാത്രി ആയിരിക്കും അവർ പുറത്തിറങ്ങുന്നുണ്ടാവുക. രാവിലെ മൊത്തം ഗുഹൻ്റെ ഉള്ളിൽ വല്ല ഒളിച്ചിരിക്കും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അറിയില്ല. സോ ഏതായാലും അതിന് ടൈം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് കുറച്ച് ടൂൾസ് അപ്ഗ്രേഡ് ചെയ്യാനും കുറച്ച് ടൂൾസ് ഉണ്ടാക്കാനും ഉണ്ട്. കാണിച്ചു തരാം. ഇത് ഉണ്ടല്ലേ ഡബിൾ ബോ, ഇത് നമുക്ക് പുതുതായിട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അമ്പാണ്. സോ അതൊന്ന് ക്രാഫ്റ്റ് ചെയ്യാം. സ്കൂ, ഇത് ഉണ്ടല്ലേ രണ്ടമ്പുള്ള വില്ല്, നമ്മുടെ ബാഹുബലി ടൈപ്പുള്ള സാധനം. ഓ, ഇവിടെ ഒരു പൂമ്പാറ്റുണ്ട്, അതിനെ അടിച്ചിടാൻ പറ്റും. നോക്കാം, നിൽക്കടാ. ഓ, പേടിച്ചോടി. ഇതാ പിഷ്കും. ഒന്നുകൂടെ എൻ്റെ ഉന്നം തെറ്റിയതല്ല, ചിലപ്പോൾ പൂമ്പാറ്റനെ ഇതിൽ നമുക്ക് അടിച്ചിടാൻ പറ്റില്ലായിരിക്കും. അല്ലാതെ എൻ്റെ ഉന്നം അങ്ങനെ തെറ്റില്ല. ഒന്നുകൂടെ നോക്കി നോക്കാം. അല്ലെ, വേണ്ട, വെറുതെ എന്തിനാ നാണം കിട നിൽക്കുന്നു. ഇനി അടുത്തത് നമുക്ക് ഈ 200 ക്ലബ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ, അത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഓ, അതിപ്പോ ഇങ്ങനെ ഇത് കാണാൻ കുറച്ചുകൂടെ ഒരു മെനുണ്ട് മറ്റേലേറെ. പക്ഷെ എനിക്ക് 200 ക്ലബ് അത്ര ഇഷ്ടമല്ല. സംഭവം അടിപൊളി പവർ ആണെങ്കിലും എനിക്ക് അത്ര ഇഷ്ടമല്ല. ഒറ്റ കയ്യിൽ പിടിക്കുന്ന സാധനമാണ് കുറച്ചുകൂടെ അടിപൊളി. കുറച്ചുകൂടെ അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ അടിപൊളി. അതായത് കണ്ടില്ല, അങ്ങനെ ഒറ്റ കയ്യിൽ നമ്മുടെ വിഷൻ അധികം ബ്ലോക്ക് ചെയ്യില്ല. മറ്റേതെന്തോ അടിയിൽ വലിയെന്തോ സാധനം എന്ന് കിടക്കുന്ന പോലെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഇനി ഈ ക്ലബ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഓ, പക്ഷെ മറ്റേതല്ല കുറച്ചുകൂടെ രസം. അത് എനിക്ക് മറ്റേത് ഇഷ്ടപ്പെട്ട ആ നീല കളറൊക്കെ ആയിട്ട്, അതാ കുറച്ചുകൂടെ രസം. ഇതെന്തോ കുഴപ്പമില്ല, പവർ കൂടുതലായിരിക്കും. പക്ഷെ അത് പറയുന്ന കാര്യമില്ലല്ലോ, കാണാൻ കുറച്ച് ലുക്കൊക്കെ വേണ്ട. നമ്മുടെ ക്ലബൊക്കെ മാക്സ് ലെവലായിട്ടുണ്ട്. ഇനി നമുക്ക് സ്ഫിയർ അപ്ഗ്രേഡ് ചെയ്യണം. പക്ഷെ സ്ഫിയർ അപ്ഗ്രേഡ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ നമ്മളെടുത്തില്ല. അത് കണ്ടുപിടിച്ച് തന്നെ നമുക്ക് സ്ഫിയർ അപ്ഗ്രേഡ് ചെയ്ത് അതിൻ്റെ മാക്സ് ലെവലിലേക്ക് എത്തിക്കാം. നമ്മൾ ഇതിൻ്റെ പവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ലല്ലോ. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓ, ചത്ത്. അത് ചാവും, അത് സ്വാഭാവികമാണല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മറ്റേ ലോങ് ബോലെ ഒരു വെടി കൊണ്ട ഇവനൊക്കെ ചാവും. ഇതിന് പിന്നെ പറയണം, ഇവന്മാരടിച്ചു വന്നല്ലോ. ഓക്കെ ഗൈസ്, കറക്റ്റ് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. സംഭവം എൻ്റെ കൂടെയുള്ള ആൾക്കാരാണെങ്കിലും സത്യം പറയാലോ, എനിക്ക് ഇവന്മാരെ തീരെ ഇഷ്ടമല്ല. അല്ലെ, വേണ്ട, ഒന്ന് പേടിപ്പിച്ചിടാം. ഓടാ ഓടാ. ആ, എന്താണ് നോക്കണേ? എന്താ ദേഷ്യം പറ്റാ? ഒറ്റടിക്ക് തീർത്തളഞ്ഞക്കാ. ഓ, ഇതെന്താ സ്പീക്കറാ? എന്താടാ? ഓ, ചെണ്ട. ഓക്കെ ഓക്കെ, പെട്ടെന്ന് സ്പീക്കറാണെന്ന് വിചാരിച്ചു. എന്തൊക്കെ വിചാരങ്ങളാ. സോറി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഓക്കെ, അതുകൊണ്ട് മാത്രം. ആ ഓക്കെ, ഇവിടെ നമുക്ക് ഏകദേശം 470 അടി ഉണ്ട് ബ്ലഡ്ഫാങ് സേബർ ടൂത്തിനെ ടൈം ചെയ്യാൻ പോകുന്ന അടുത്തേക്ക്. ചാവണ. ഓ, ചത്തില്ല. ഓ, ആ ചത്ത്. ഓ, ചത്തില്ലെങ്കിൽ അതെനിക്കൊരു വല്ലാത്തൊരു ഫീല് തരും. അപ്പടാ, എനിക്ക് അതിലും വലിയ അപമാനം വേറെ ഇല്ല. എന്താണെന്നറിയില്ല, അവന്മാരെയൊക്കെ കാണുമ്പോൾ ഒന്നുകൊണ്ട് കൊടുക്കാൻ തോന്നും. ക്വൈറ്റ് നാച്ചുറൽ. ആർക്കും ഒന്ന് കൊടുക്കാൻ തോന്നാത്തേ. ഓ, അവിടെ കുറച്ച് ഉദമ്പത്ത് പട്ടന്മാർ വരുന്നുണ്ട്. ഞാൻ ഇവന്മാരെ കാത്തിക്കായിരുന്നു. പുതിയ പോവൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവന്മാരെ കണ്ടില്ലെങ്കിൽ മോശമല്ലേ. വടാ പോടാ. അത് ഹെഡ് ഷോട്ട് കൂടെ അല്ല, എന്നാലും ചത്തു, അത്ര ഉള്ളോ? ഇതുകൊണ്ട് നമുക്ക് ഹെഡ് ഷോട്ടൊന്നും അടിക്കണ്ട ആവശ്യമില്ലല്ലോ. ആ, ഓടിപ്പോയോ എന്ന് വിചാരിച്ചു. കണ്ട, കൈക്ക് കൊടുത്തപ്പോഴും ചത്ത്, അത്ര ഉള്ളോ? അതാണ് ഈ ബോവിന്റെ പവർ. കണ്ടില്ല, എവിടെ കൊണ്ടുപോയത്? കൈക്ക് കൊണ്ടിട്ടാ ചത്ത്. ഇനിയിപ്പോ ഹെഡ് ഷോട്ടിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ എന്നാലും ഞാൻ ഹെഡ് ഷോട്ട് അടിക്കുള്ളൂ, അത് വേറെ കാര്യം. കാരണം അറിയാലോ, അത് എന്റെ ഇൻബോൺ ടാലന്റ് ആണ്. ഞാൻ എവിടേക്ക് വേണ്ടി വെച്ചാലും ഹെഡ് ഷോട്ട് ആയിരിക്കും വരിക. ഞാൻ ഇതിപ്പോ എയിം ചെയ്യാതെ വെടിവെച്ചോണ്ടാണ് ബോഡി ഷോട്ടൊക്കെ ആയത്. എയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹെഡ് ഷോട്ട് ആയിരിക്കും. തള്ളി തള്ളി കരടിക്ക് വരെ പ്രാന്താവും തുടങ്ങി.
പറ. ഓ ചത്തി, ഹെഡ് ഷോട്ട് പറഞ്ഞില്ലേ, അത് തള്ളല്ല, തള്ളല്ല ഞാൻ പറഞ്ഞില്ലേ, ഇത്രയുള്ളോ ഹെഡ് ഷോട്ട് എന്ന് എൻ്റെ ഒരു ഒരു വീക്ക്നെസ് ആണ്. ഞാൻ ബോഡി ഷോട്ട് അടിക്കണമെന്ന് വിചാരിച്ചാലും ഹെഡ് ഷോട്ട് അടിക്കുള്ളൂ. അത് എന്താണെന്നറിയില്ല, അത് അങ്ങനെയാണ്. അത് കണ്ടില്ലേ, അത് ഹെഡ് ഷോട്ട് ആയിരുന്നില്ല, അതെന്താണെന്നറിയില്ല. ഓ പാമ്പ്, പാമ്പിനുണ്ട്, പാമ്പിന് ഹെഡ് ഷോട്ട് അടിക്കുന്നുണ്ടോ? കണ്ടോ 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 കണ്ടോ. ഓ വിഷം വിഷം കയറിയിട്ട് നേരെ എയിം ചെയ്യാൻ പറ്റുന്നില്ല. കണ്ടാ, അത്ര ഉള്ളോ, നല്ല ആവശ്യം ഉണ്ടായിരുന്നു മോനുസേ. പ്ലീസ്, മറ്റേത് ഇവന്റെ ഞാൻ ഹെഡിലേക്ക് എയിം ചെയ്ത്, പക്ഷെ കൊണ്ടത് ബോഡിക്ക. ചിലപ്പോ ഇതിൽ രണ്ട് അമ്പുള്ളതുകൊണ്ടായിരിക്കും, എന്താണെന്നറിയില്ല. എന്തായിരുന്നാലും ഇവനെ തുറന്നു വിടാതെ ഉണ്ടാക്കണം. അട്ടെങ്കിൽ ഇന്ന് വെക്കാം, അല്ലെങ്കിൽ തൊള്ളേ കൂടെ അമ്പയറ്റി കൊല്ലു ഞാൻ. ഇവനെന്താ തുറന്നിടാൻ പറ്റാത്ത, അമ്മമാർ ഇനിയുണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കും. ഓ അതാ, ഇതാ അവിടെ നിൽക്കണേ. ഇവനെ നമുക്ക് ഡെത്ത് ഫ്രം എബോ കാണിച്ചാൽ എന്താന്ന്. കണ്ടില്ലേ, ഇതാണ് ഡെത്ത് ഫ്രം എബോ. ഇനി അവനെ പോയി തുറന്നുവിടാ. പേടിക്കണ്ട മോനുസേ, അണ്ണനെത്തി. എടാ ഇതും കത്തിച്ചനെ, ചെന്തിൻ്റെ കേടാണ് എനിക്ക്. അവൻ്റെ കുണ്ടിക്ക് തന്നെ എത്തുന്നു കൊടുക്കാം. ഓ ഞാനും കത്തി. ഓനോ ഓക്കെ ഗൈസ്, ഇവിടെ കുറച്ച് മാമത്തുകളുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടൈം ചെയ്ത കേവ് ബെയർ മാമത്തുകളെ കൊല്ലുമെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലല്ലോ. അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കൊല്ലുമെന്ന് എനിക്കറിയില്ല, മിക്കവാറും കൊല്ലാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു പകുതി ആനയുടെ വലുപ്പുണ്ട് കരടി. വള ഓടാ, അതാ എടാ ഇവരവൻ തന്നെ എറിഞ്ഞു വന്ന്. അതേണ്ടാ, അത് ഒന്നുകൂടെ റീപ്ലേ അടിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. എൻ്റെ സ്പിയർ അവൻ്റെ മേത്ത് കൊള്ളുന്നതിന് മുമ്പ് മറ്റവൻ്റെ സ്പിയർ അവൻ്റെ മേത്തുണ്ട്. അത്രക്ക് പൊട്ടന്മാരവന്മാര്, അൾട്രാ പൊട്ടന്മാരാണ്. ഓക്കെ, നമുക്ക് കരടിനെ വിളിച്ചിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്യാം. പക്ഷെ ഇത് അത്ര വലിപ്പല്ല, കുട്ടിയാനയാണ്. നമുക്ക് ആദ്യം കുട്ടിയാനയിൽ നിന്ന് തുടങ്ങാം. വലിയാനൊന്നും അതിന് പിടിക്കാൻ പറ്റും തോന്നുന്നില്ല. പിടി. ഓക്കെ ഓക്കെ ഓക്കെ, മേത്തേറി മേത്തേറി മേത്തേറാനും പറ്റില്ല, അത്ര തടിയാനാണ്. ആ ഓ, ഈ കരടി ആന ഒരേ സൈസ് ആണല്ലോ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ആ കൊന്നു 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 കൊന്നു. സ്കൂ, എത്ര ലൈഫ് ഉണ്ട്? ഓ, പകുതിയിലേറെ ലൈഫ് ഉണ്ട്. ഓ, അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല പവർഫുൾ ആണ് സാധനം. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടെ എത്താറായിട്ടുണ്ട്. ഇതിനകത്ത് കയറാൻ പറ്റാത്തേ, കയറി കയറി കയറ ഈ ചെറിയ കുന്നുപോലും കയറാൻ പറ്റുന്നില്ല. പെരിപ്പത്തറ്റിക്ക്. നമുക്ക് ഏതായിരുന്നാലും ഇനി ഗ്രാപ്പിളിംഗ് ഹുക്ക് ഇട്ട് മുകളിലേക്ക് കയറാം. ഓക്കെ, എ ബീസ് മാസ്റ്റർ ഹണ്ടീസ് നിയർ ബൈ. ഓ അടുത്തുണ്ട് അടുത്തുണ്ട് അടുത്തുണ്ട്. എവിടെ രാത്രി ആവണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താ, ചിലപ്പോൾ നമ്മുടെ മിഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി ആവുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അറിയില്ല. നമുക്ക് പോയി നോക്കി നോക്കാം. ഇനിയിപ്പോൾ അതുവരെ പോയിട്ട് ഇപ്പം പറ്റില്ല, നാളെ വരെയും പറയുമോ? ഏയ് ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഒന്നും കയറണ്ട, എന്താണത്, നമ്മൾ ഇവിടെയൊക്കെ മുമ്പ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു കേവൊക്കെ കണ്ടില്ലേ? അതെ അതെ, നമ്മൾ പക്ഷെ ആദ്യമാണ് നമ്മൾ ഇവിടെ വന്നത്. അതായത് നമ്മളൊരു 4-5 എപ്പിസോഡ് ആ സമയത്താണ് നമ്മൾ ഇവിടെ വന്നത്. പക്ഷെ അന്ന് നമ്മളത് ഈ ഗ്രാപ്പിംഗ് ഹുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റിയില്ല. എന്നിട്ട് നമ്മൾ തിരിച്ചൊക്കെ പോയി. ഓക്കെ, ഇവിടെ തന്നെയാണ് സംഭവം തോന്നുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓ, ഈ കേവിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, നമുക്ക് ഏതായിരുന്നാലും ഈ കേവിൻ്റെ ഉള്ളിൽ കയറാം. കേവിൻ്റെ ഉള്ളിൽ കയറുന്നതിൽ എനിക്ക് അത്ര വലിയ ഇതൊന്നും ഇല്ല, ഏതില്ല, മനസ്സിലായില്ലേ. കേവിൻ്റെ ഉള്ളിൽ ഞാൻ എന്ന് കയറിയോ അന്നൊക്കെ അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ട്. ഞാൻ പുറത്തിറങ്ങാൻ കഴിയില്ല, വഴി മനസ്സിലാവൂലേ. ഒരേ സ്ഥലത്തേക്ക് തന്നെ 10-15 വഴി ഉണ്ടാവും. കേവിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂർ അതിൻ്റെ പുറത്തേക്കുള്ള വഴി തപ്പി നടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കേവിൽ കയറുന്നതിൽ എനിക്ക് അത്ര വലിയ താല്പര്യം ഒന്നുമില്ല. പക്ഷെ അടിപൊളിയാണ്, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. കണ്ടില്ലേ, അത്ര വലിയ വെറൈറ്റി ഒന്നല്ല. എന്നാലും ഓ, ഇപ്പോൾ വീണേനെ പെട്ടെന്ന് ചാടിയുണ്ട് രക്ഷപ്പെട്ടു ഒന്നുകൂടെ. ഓക്കെ, ഇനിയിപ്പോൾ എവിടെ? ഓക്കെ, ഇതിൽ കാണുന്നിടത്തേക്കൊക്കെ പോകുന്നുണ്ട്. എവിടെ എത്തുമോ എന്തോ. നമ്മുടെ കരടി വരുന്നുണ്ടോ? ഇല്ലല്ല, കരടി ഇതിൻ്റെ ഉള്ളിൽ വരില്ലേ, അതാണ് വേറൊരു കുഴപ്പം. കുഴപ്പമൊന്നുമല്ല, നമ്മളിപ്പോൾ അതിന് ടൈം ചെയ്യാൻ പോവില്ലേ. ഓക്കെ, ഇനി ഏതായാലും നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഗ്രാപ്പിളിംഗ് കൂട്ടി താഴെ ഇറങ്ങാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, താഴെ വെള്ളമാണല്ലോ. വൈ റിസ്ക്, എന്തിന് റിസ്ക് എടുക്കണം? അതാ എവിടെ എത്തി ഓരോ. ആ ഓക്കെ, എവിടെ? ഓക്കെ, ഇനി ഇത് പിടിച്ച് കയറണം. ഓ, കരടി വന്നാ, അതാ എൻ്റെ ചിഹ്നം കാണിക്കുന്നത്. ഓക്കെ, എന്ത് സംഭവിക്കുന്നത്? ഓ ഇതാരാ, അവിടെ ഇവൻ എന്താ ഇവിടെ പണി? തക്കാർ, യു റൺ, സേബർ ടൂത്ത് ഈസ് ക്ലോസ്. ഓ, നമ്മൾ തോടി രക്ഷപ്പെടാന്. നൈറ്റ് ഈസ്. ഓ, വന്ന് 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 വന്ന്. ഓ പോയി. എടാ ഈ പൊട്ടൻ എന്താ ഇവിടെ പണി? ഐ സ്റ്റാബ്ഡ് ദിസ് ബീസ്റ്റ് ബിഫോർ. ഓ, ബ്ലഡ് ഫാങ് സേബർ ടൂത്ത്, ഇതിനെ നമ്മൾ ഒരിക്കൽ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കൽ ഇതിന് കുത്തിയിട്ടുണ്ടെന്ന് പറയുന്നത്. അതെപ്പോ എനിക്ക് തോന്നുന്നു നമ്മളെ ഫസ്റ്റ് എപ്പിസോഡിലാ തോന്നുന്നു. ബീസ്റ്റ് മാസ്റ്റർ ഹണ്ട്, സം ഗ്രേറ്റ് ബീസ്റ്റ് ക്യാൻ ബി ടേംഡ് ബട്ട് ദേ മസ്റ്റ് ബി ഡിഫീറ്റഡ് ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് 3 ഗ്രേറ്റ് ബീസ്റ്റുകൾ. അതായത് ബ്ലഡ് ഫാങ് സേബർ ടൂത്ത്, പിന്നെ ഇതെന്തായിരുന്നു, സ്നോ ബ്ലഡ്, അങ്ങനെ എന്തോ സംഭവമാണ്. അതായത് എന്തോ ഡയർ വൂൾഫ് എന്തോ സംഭവമാണ്. ഡയർ വൂൾഫ് അറിയാലോ, നമ്മളെ ഗെയിം ഓഫ് ത്രോൺസ് കണ്ടവർക്ക് അറിയാം, വലിയ വൂൾഫ് ആയിരിക്കും. അതായത് പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന വൂൾഫാണ്. സാധാ വൂൾഫിലേറെ ഇരട്ടി വലുപ്പുണ്ടാവും, അതായത് ഈ കേവ് വെയർ പോലെ തന്നെ നല്ല വലുപ്പുണ്ടാവും. അപ്പോൾ അതാണ് ഈ ഡയർ വൂൾഫ്. അപ്പോൾ അത് ഡയർ വൂൾഫ് ആണെന്ന് തോന്നുന്നു, നമ്മുടെ ജോൺ സ്നോവിൻ്റെ ഗോസ്റ്റ് ഒക്കെ പോലെ. അപ്പോൾ അതിന് ടൈം ചെയ്യണമെന്നുണ്ട്. ചോപ്പ് കണ്ണൊക്കെ ആയിട്ട് അത് അടിപൊളിയായിരിക്കും. പിന്നുള്ളത് ഒരു കരടിയാണ്, ഇതാ ഗ്രേറ്റ് സ്കാർ ബെയർ. അപ്പോൾ അതിന് നമുക്ക് ടൈം ചെയ്യാണ്ട്, ഞാൻ വിചാരിച്ചു ഇത് മാത്രമേ ഉള്ളൂ എന്ന്. കേവ് വെയറോടെ കഴിഞ്ഞു എന്ന് വിചാരിച്ചു കരടിൻ്റെ കാര്യങ്ങൾ. പക്ഷെ ഇനി നമുക്ക് ഒരു കരടിയുടെ ടൈം ചെയ്യാണ്ട്. അപ്പോൾ അത് ഇതിലേറെ പവർഫുൾ ആയിരിക്കും അല്ലേ. ഓ, അതടിപൊളിയാവും. യൂസ് ക്ലൂസ് ടു ട്രാക്ക് ദ ബ്ലഡ് ഫാങ് സേബർ ടൂത്ത്. ഇവിടുന്ന് ക്ലൂസ് കണ്ടുപിടിച്ചിട്ട് ബ്ലഡ് ഫാങ് സേബർ ടൂത്തിനെ ട്രാക്ക് ചെയ്യാനാണ് പറയുന്നത്. ഇവിടുന്ന് ഇപ്പം എന്തുകൊണ്ട് കണ്ടുപിടിക്കാനാ?
ഓ സന്ധി, നല്ല ക്ലൂ. ഇവിടെ ഇപ്പൊ എന്ത് ക്ലൂവാ ഉള്ളത്? ഓ ചോര ചോര ചോര, ഓക്കെ ഇതായിരിക്കും. ഓ മറ്റവനെ വലിച്ചുകൊണ്ടായ പാടാണ്. നമ്മളിപ്പോ വന്നപ്പോഴെല്ലാവനും വലിച്ചുകൊണ്ടായി, എന്നിട്ട് ഇത്ര പെട്ടെന്ന് ഇപ്പൊ ഇവിടെ നിന്ന് സ്കൂട്ടായ ഉള്ളാലോ കളി. ഓക്കെ നമുക്ക് ഈ ചോര പിന്തുടർന്ന് ഇങ്ങനെ പോവാം. ഞാൻ പറഞ്ഞില്ലേ രാത്രി നമ്മള് മിഷൻ തുടങ്ങിയപ്പോ രാത്രി, അതാണ് ഇത് രാത്രി മാത്രം കളിക്കേണ്ട ഒരു മിഷനാണ്. എന്താ നിനക്ക് അറിയില്ല? ഓക്കെ എങ്ങോട്ടാണ് വലിച്ചോണ്ട് പോയിക്കുന്നത്? കുറെ ദൂരമല്ലോ, ഇതിനൊരു അന്ത്യല്ലേ? ഇത്രയൊക്കെ ദൂരം വലിച്ചോണ്ട് പോണാ. ചിലപ്പോ എന്നെ കണ്ട് പേടിച്ചോടിയതായിരിക്കും, സ്വാഭാവികം. ഓക്കെ രാവിലെ തുടങ്ങുന്നുണ്ട്. അതെന്താ ഇത് രാത്രി കളിക്കേണ്ട മിഷൻ അല്ലേ? ഇൻവെസ്റ്റിഗേറ്റ് ദ ഏരിയ. ഓക്കെ ഇവിടെ ഒന്ന് അന്വേഷിക്കാനാ പറയുന്നത്. ഇവിടെ അന്വേഷിച്ചത് എന്തെങ്കിലും കിട്ടാനാ? ചിലപ്പോ മറ്റവന്റെ ഡെഡ് ബോഡി എല്ലാം കിട്ടും, അങ്ങനെ എന്തെങ്കിലും. ഓക്കെ ഇത് അതിന്റെ കാൽപ്പാടാണ്, കാൽപ്പാട് എങ്ങനെ പോകുന്നത്? ഓക്കെ ഓക്കെ അതെങ്ങനെ പോകുന്നുണ്ട്? കാൽപ്പാട് ചോര കഴിഞ്ഞു, ഇനിയിപ്പോ കാൽപ്പാട് പിന്തുടർന്ന് പോണം. ഓക്കെ അതാ 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 ഇവിടെ കുറെ മാൻ. ഒക്കത്തിന്റെ മൂട്ടിക്ക് ഒരു അടി കൊടുക്കുന്നുണ്ട്. ഓ ഇവിടെ കത്തി 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 പോനോ. ഇതാണ് ഈ സാധനം വെച്ച് നടത്താനുള്ള കുഴപ്പം, മൊത്തം കത്തും. ഇൻവെസ്റ്റിഗേറ്റ്. ഇതെന്താ ആടിന്റെ തലേ? ഉദം മാസ്ക് ബ്ലഡി ചേസ് ഉദം ഡൗൺ ക്ലിഫ്. ഓക്കെ ഇത് മറ്റേതാണ്, അതായത് ഈ മുഖമൂടി വെച്ച് നടക്കുന്ന ഉദമ്പളില്ലേ, അവന്മാര് ഈ ബ്ലഡ് ഫാങ്കിന്റെ രക്ഷപ്പെടാൻ നോക്കിയപ്പോ അവന്മാരുടെ തലേന്ന് വീണതാണ്. മുഖമൂടി ഇല്ലാതെ എന്ത് ചെയ്യുന്നാവോ പാവോ, അവന്റെ ഫേസ് റിവീൽ ആയിരിക്കുന്നെ. ഓക്കെ താഴെ കുറേണം ചത്തടക്കുന്നുണ്ട്. ഓ ഇത് വിഞ്ചളാണല്ലോ. അതെ 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 അതെ, അല്ല വിഞ്ചളല്ലേ, അല്ല അതെ അല്ല 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 അല്ല. ഓ ഇവനെ കണ്ടപ്പോ വിഞ്ചാണെന്ന് തോന്നി. ഓ ഇതാണ് മറ്റൻ. ഓ ഇതാണ് ആ മുഖം മൂടിയിട്ട് നടക്കുന്ന എങ്ങനെ തോന്നുന്നു. ഓ ഇവനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അവന്റെ മുഖം ഞാൻ ഇപ്പോൾ കാണുന്നത്. എന്തോ പുഴുവൊക്കെ ഇരിക്കുന്നുണ്ട്, ഇതുണ്ടല്ലേ ചത്തിട്ട് കുറെ കാലമായി വന്നു. ഓ ഇത് ഫ്രഷ് ആണ്, ഇത് ഫ്രഷ് ആണ്. എന്തുകൊണ്ടായിരിക്കും സേബർ ടൂത്ത് നമ്മളെ മാത്രം അറ്റാക്ക് ചെയ്തിരുന്നത്? അതൊരു ചോദ്യം ചെയ്യുന്നതാണ് സുഹൃത്തുക്കളെ. ഇൻവെസ്റ്റിഗേറ്റ്. ബ്ലഡ് ഫാങ്ക് സിക്ക്, ന്യൂ ട്രാക്ക് ടു വാലി, ഓൾഡ് ട്രാക്ക് ടു ഫോറസ്റ്റ്. ഓക്കെ പുതിയ ട്രാക്ക് വാലിക്കുള്ളതും പഴയ ട്രാക്ക് കാട്ടുകുള്ളതും എന്നാ പറയുന്നത്. ഓക്കെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് രണ്ട് സ്ഥലത്തേക്കായിട്ട് വഴി സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അതുണ്ടല്ലേ അങ്ങോട്ടൊരു വഴിയും പിന്നെ അത് ഇങ്ങോട്ട് വേറൊരു വഴിയും. സോ ഈ രണ്ട് വഴികളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും സേബർ ടൂത്ത് എന്നാ തോന്നുന്നത്. പക്ഷെ കാൽപ്പാടൊന്നും കാണുന്നില്ല, മാപ്പിൽ കണ്ടില്ലേ രണ്ട് സ്ഥലത്തി സ്പ്ലിറ്റ് ആയി. ഇവിടെയും കാണിക്കുന്നുണ്ട്, ഇവിടെയും കാണിക്കുന്നുണ്ട്. സോ ഏത് കൂടെ പോകേണ്ടത് എന്ന് ഒരു ഐഡിയ ഇല്ല. എന്റെ ഒരു ബ്രില്യൻ ബ്രെയിൻ ഉപയോഗിച്ച് പറയണമെങ്കിൽ ഈ ഒരു ഭാഗത്തായിരിക്കും, അതായത് ഇവിടെ നിന്നാണ് നമ്മൾ മിഷൻ സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ ഇവിടെ നിന്ന് ഏറ്റവും അടുത്ത് ഇവിടെ അല്ലേ, അപ്പൊ ഇവിടത്തെ എല്ലാവരും ഇവിടെ ആയിരിക്കും ഉണ്ടാവാൻ ചാൻസ്. സോ നമുക്ക് ഏതായാലും അങ്ങോട്ട് പോവാം, ഇവിടെ ഉണ്ടായാ മതി. ദ ബ്ലഡ്ഫാങ് സേബർടൂത്ത് ഹൺസ് ഓൺലി അറ്റ് നൈറ്റ്. ബ്ലഡ്ഫാങ് സേബർടൂത്ത് രാത്രി മാത്രമേ ഹണ്ടേ ഇറങ്ങുള്ളൂ എന്ന് പറയുന്നത് അതെനിക്കറിയാലോ. ഓ ഇതാ ഇതാ അതിന്റെ കാൽപ്പാട്. അപ്പൊ ഈ വഴി തന്നെ. ചെന്തനാ ഒരു ബുദ്ധിമാൻ തന്നെ അല്ലേ, ചില സമയത്ത് എന്റെ ബുദ്ധി കാണുമ്പോ ഞാനേ ഇട്ടലുണ്ട്. ഓക്കെ ഇതെന്താ? ഓ പതുക്കെ വാ, ഇവിടെ ആരും ധൃതിയിലൊന്നും ഇല്ല, പതുക്കെ വന്നാ മതി. ഒക്കെ അടിച്ചു പൊളിച്ചിട്ടൊക്കെ വരുന്നേ. നമുക്ക് ഇത് കത്തിക്കണം തോന്നുന്നു, അതാണ് ഇത് കടന്ന് തിളങ്ങുന്നത്. അല്ല ഇൻവെസ്റ്റിഗേറ്റ്. ഓക്കെ ഓക്കെ കത്തിക്കാനല്ല. മാർക്ക് ലാൻഡ് സ്ട്രോങ് സ്മെൽ. ഓ അതായത് ഈ പുലികൾക്ക് ഒരു സ്വഭാവം ഉണ്ട്, ഈ പുലികൾ പോകുന്ന സ്ഥലത്ത് അതൊന്ന് മൂത്രയിച്ച് വെക്കും. അതെന്തിനാന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാനാണ്, സ്ഥലം മാർക്ക് ചെയ്യാനാണ്, അതിന്റെ ടെറിട്ടറി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നാ പറയുന്നത്, നല്ല മൂത്രം മണക്കുന്നുണ്ട് എന്നാ പറയുന്നത്. ഓ ഇത് കണ്ടില്ലേ താഴെ നനവ്, മൂത്രയ്ക്ക് കണ്ട സ്ഥലം. ഓക്കെ അപ്പൊ നമ്മൾ അതിന്റെ ടെറിട്ടറിന്റെ അകത്താണുള്ളത്. ഓ ഇതെന്താ? ഗ്രേറ്റ് ബീസ്റ്റ് ട്രാപ്പ്. ഓക്കെ നമുക്ക് ഇങ്ങനത്തെ ഗ്രേറ്റ് ബീസ്റ്റുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ട്രാപ്പ് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്, അതായത് മാപ്പിൽ ഇങ്ങനെ ഓരോ സ്ഥലം കാണിച്ചു തരും. സോ അവിടെ നമ്മൾ ട്രാപ്പ് സെറ്റ് ചെയ്തതിനാ ഇങ്ങനത്തെ വലിയ വലിയ ബീസ്റ്റുകളെ നമുക്ക് പെട്ടെന്ന് പിടിക്കാന്നാ പറയുന്നത്. പെട്ടെന്ന് പിടിക്കാനൊന്നും പറ്റില്ല, പക്ഷെ അതിനെ നമുക്ക് സ്ലോ ചെയ്യാൻ പറ്റും, പിന്നെ അതിനെ കുറച്ച് ഇഞ്ചുറി ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അത്ര തന്നെ, അല്ലാതെ അതിനെ ഒറ്റയടിക്ക് പിടിക്കാനൊന്നും പറ്റില്ല. ഓ ഹണി ബാച്ചർ, നമുക്ക് ഇതിനു വേണ്ടി ടൈം ചെയ്യാം. അത് പോയി അത് പോയി അത് പോയി കരടിനെ കണ്ടിട്ടാ ഒന്നും. സാധാരണ ഈ ഹണി ബാച്ചർ ഒന്നിനും പേടിക്കാത്താണല്ലോ, എന്താ കരടിനെ കണ്ട പേടിച്ചോ? ഒന്നുകൂടെ നോക്കാം, ശരിക്കും പേടിക്കോ? പാ ഈ ഹണി ബാച്ചർ അറിയാത്തവർക്കുണ്ട് ഞാൻ പറഞ്ഞുതരാം, ഹണി ബാച്ചർ ആണ് ഈ ലോകത്തിലെ ഏറ്റവും പേടിയില്ലാത്തൊരു മൃഗം. അതായത് ഏത് വലിയ മൃഗത്തിനെ ഹണി ബാച്ചർ അറ്റാക്ക് ചെയ്യും? ഓതണ്ടില്ലേ പറഞ്ഞില്ലേ, ഇതാണ് ഹണി ബാച്ചറിന്റെ അറിയാം. എന്ത് വലിയ മൃഗമാണെങ്കിലും അതിനൊരു വിഷയമല്ല, അത് അറ്റാക്ക് ചെയ്യും. സംഭവം പീക്കിന് സാധനമാണെങ്കിലും അജ്ജാതി ധൈര്യമാണ് അതിന്. ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി അറിയാം, ലോകത്തെ ഏറ്റവും ഫിയർലെസ് അനിമലാണ് ഹണി ബാച്ചർ. നമ്മുടെ നാട്ടിലെ കീരിയുടെയൊക്കെ ഒരു വർഗത്തിൽപ്പെട്ട ആളാണ്. കീരിയൊക്കെ പാമ്പിനും പിടിക്കുന്നതാണ് തരില്ലേ. ഓ ഇവിടെന്താ? ഓക്കെ ഇവിടെ നിന്ന് ആരെയും പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. ഇതിന് ഇതെന്നടപ്പാണ്, എത്ര ആൾക്കാരെ പിടിച്ചോണ്ട് പോകുന്നത്? ബ്ലഡ്ഫാങ് സേബർ ടൂ നമ്മൾ ഇതിനെ ഫസ്റ്റ് എപ്പിസോഡിലെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വിചാരിച്ചത് അത് നോർമൽ സേബർ ടൂത്ത് ആണെന്ന്. പക്ഷെ ഇപ്പോഴല്ലേ മനസ്സിലായത് അത് ബ്ലഡ്ഫാങ് സേബർ ടൂത്ത് ആയിരുന്നു. ഓക്കെ ഇവിടെന്താ? ഓ ഇത് ട്രാപ്പ് സെറ്റ് ചെയ്യാനുള്ള സ്ഥലം ഒന്നു. ഓക്കെ 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 ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യാം. ഓക്കെ ട്രാപ്പ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒന്നി ഇതിന്റെ മുകളിൽ കൂടെ നടന്നതിനെ പേടിയിരിക്കില്ലേ, നമ്മൾ നടന്ന പേടുവോ? നോക്കണോ? വേണ്ട വേണ്ട വെറുതെ, അല്ലെ വേണ്ട നോക്കാം, എന്റെ തുറപ്പം മൈൻഡ് നോക്കാതിരിക്കാൻ സമ്മതിക്കുന്നില്ല. നോക്കാം നോക്കാം. ഓ ഇല്ലല്ല നമ്മൾ വിടില്ല. ഓ ഇത് വിടുവോ? പാപ്പാ അങ്ങോട്ട് വാ. ഓ ഇല്ല അതും പെടില്ല. ഓക്കെ 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 അപ്പൊ നമ്മളും പെടില്ല, നമ്മുടെ വീശും പെടില്ല. അതെ പക്ഷെ എന്നാലും അവനൊരു മടി ഉണ്ടല്ലോ അതിന് വരാൻ.
ഉണ്ടല്ലേ. ഓക്കെ, ഇനി ഇവിടെ വേറെ എവിടെയോ ഒരു ട്രാപ്പ് കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. ആ അതെ, ഈ ട്രാപ്പ് സെറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ അതും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇനിയും ഉണ്ട്. ഓ, ഇഷ്ടം പോലെ ട്രാപ്പ് സെറ്റ് ചെയ്യാണ്ട് ഉണ്ടല്ലേ. സ്പൈഡർമാന്റെ വല പോലെ ഓരോ ചിഹ്നം കാണിക്കുന്നത്. അവിടെയൊക്കെ ഓരോ ട്രാപ്പ് സെറ്റ് ചെയ്യാണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവിടെയും ഓരോ ട്രാപ്പ് സെറ്റ് ചെയ്യാം. അപ്പൊ ഇത്രയും വലിയ ബീസിനാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത്. ഇത്രയും ഡേഞ്ചർ സാധനമാണ്. ഇതിനെ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടെങ്കിൽ നമ്മൾ അത്ര അതിനെ പവർഫുൾ ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഈ സൈബർ ടൂത്ത് ആണ് നമ്മളെ ഈ അനിമൽസിന്റെ ഒക്കെ മേത്ത് കയറിയെന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അതായത് ആനന്റെ മേത്ത് കയറിയെന്ന് അറ്റാക്ക് ചെയ്യുന്ന ഈ സൈബർ ടൂത്ത് ആണ്. ഓക്കെ, ഇനി എന്താ? സ്പീക്ക് ടു വെഞ്ചാ ഹണ്ടേഴ്സ്. ഓക്കെ, ഇവിടെ വെഞ്ചാ ഹണ്ടർ വല്ലോ. ആ ഓക്കെ, ഇതൊരു വെഞ്ചാ ഹണ്ടർ ആണ്. ഇവരൊക്കെ ഹണ്ടർ എന്ന് വിളിക്കാൻ പറ്റുമോ? ഓക്കെ, എന്തായാലും നമ്മൾ സംസാരിക്കാം. വാട്ട് ഹാപ്പൻ ഹിയർ? ബ്ലഡ്ഫാങ് ഡിസ്ട്രോയ്ഡ് വെഞ്ചാ വില്ലേജ്. ഓ, ഐ വെയിറ്റ് അണ്ടിൽ നൈറ്റ്. ഓക്കെ, ഇതായിട്ടില്ല ഒരുത്തും ചത്തിറക്കുന്നത്. വെരി സാഡ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലഡ്ഫാങ് സേബർ ടൂത്ത് ഇവരുടെ വില്ലേജ് തകർത്തു എന്ന് പറയുന്നത്. അല്ല, ഈ പൊട്ടന്മാർ ഇവിടെ വന്ന് താമസിക്കാൻ നിൽക്കുവോ? നമ്മളവിടെ എത്ര വലിയൊരു വില്ലേജ് കെട്ടിക്കൊടുക്കുന്നത്, എന്നിട്ട് ഇവിടെ വന്ന് താമസിക്കാൻ തന്നേന? അങ്ങനെ തന്നെ വേണവാ. അല്ല പിന്നെ. ഓക്കെ, അപ്പൊ അവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലഡ്ഫാങ് സേബർ ടൂത്തിന് ഹണ്ട് ആണെങ്കിൽ നമ്മൾ രാത്രി വരെ കാത്തിക്കണം. സോ അതിനായിട്ട് ഇവിടെ കിടന്നുറങ്ങിയിട്ട് രാത്രിയാക്കാനാണ് പറയുന്നത്. സോ അങ്ങനെ ചെയ്യാം. വൈ നോട്ട്, നമുക്ക് കിടന്നുറങ്ങി രാത്രിയാക്കാം. ഓക്കെ ഗൈസ്, രാവിലെ ആയിട്ടുണ്ട്. അല്ല, രാവിലെ അല്ലല്ലോ ആക്കേണ്ടത്, രാത്രി അല്ല ആക്കണ്ടേ? ഓരോ ഞാൻ അറിയാതെ കിടന്നുറങ്ങി രാവിലെ ആക്കി. ഡാമിറ്റ്, ഓരോ മണ്ടത്തരങ്ങൾ കാട്ടുന്നേ. ഓക്കെ ഗൈസ്, രാത്രി ആയിട്ടുണ്ട്. ലെസ്കോ, നീക്ക് നീക്ക് നീക്ക്, വേഗം നീക്ക്. ഓക്കെ, ഇനി കമോൺ, ലെസ്കോ ഹണ്ടി. കമോൺ ബ്രദർ, ലെസ്കോ. ആ കത്തറുള്ളോ, ബാ ഇനി പോവാ. ബാ, ഇവിടെ എന്താ? ഓ, ഇവിടെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യേണ്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മൾ മൊത്തം ഇത് മൊത്തം ട്രാപ്പാക്കി ഇടാണ്. അതായത് ഈ ഒരു ഏരിയ മൊത്തത്തിൽ നമ്മൾ അടച്ചു പൂട്ടിയിടെ. അവിടെ ഒരു ട്രാപ്പ് ഉണ്ട്, ഇവിടെ ഒരു ട്രാപ്പ് ഉണ്ട്. സോ ബ്ലഡ്ഫാങ് സേബർ ടൂത്തിന് ഇങ്ങോട്ട് വരാത്ത പോലെ നമ്മൾ മൊത്തം സെറ്റ് ചെയ്തിട്ടാണ്. ഓ, ഇവിടെ ഒരു ട്രാപ്പ് കൂടെ ഉണ്ട്, അതൊന്ന് സെറ്റ് ചെയ്തിടാം. മൊത്തത്തിൽ എല്ലാ വഴിയും അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ബ്ലഡ്ഫാങ് സേബർ ടൂത്ത് ഇങ്ങോട്ട് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരുത്തം മരിച്ചു കിടക്കുന്നില്ലേ? സോ അവൻ്റെ ബ്ലഡ് മണത്തിട്ട് ചിലപ്പം ഇങ്ങോട്ട് വരും. ഓ, അതാ 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 അതാ. ഓ ഓനോ, ഇവിടെ എത്ര എളുപ്പം വന്നാ. ഓ, കാരടി കാരടി കാരി, അറ്റക്കി. ഓ, സ്പീറർ ഇട്ടിട്ട്. ഓ ഓരോ എസ്, ഇത് കത്തിക്കുക, കത്തിച്ചിട്ട് യൂസ് ചെയ്യുക. കത്തിച്ചിട്ട് യൂസ് ചെയ്തതിനെ കുറച്ചുകൂടെ പവർ ആയിരിക്കും. പാ, എവിടെ ഇവരെന്താ അറ്റാക്ക് ചെയ്യത്തെ? ഇവരെന്താ കണ്ണും കണ്ണും നോക്കി നിൽക്കുന്നത്? ആരെങ്കിലൊക്കെ ഒന്ന് അറ്റാക്ക് ചെയ്യടാ. ഓ, പേടിച്ചു കൊടുത്തതാ തീ. ഓ, പേടിച്ച് പേടിച്ച് പേടിച്ച്. അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. അപ്പൊ അതിന്റെ ലൈഫ് ഉണ്ടല്ലേ. വാടാ 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 വാടാ. ഓനോ, വാ വാ വാ. പക്ഷെ അതിന്റെ ട്രാപ്പിലൊന്ന് പെടുത്തി നോക്കാം. വാ വാ വാ. പോടാ. ഓ, തീവിട്ട് തീവിട്ട് തീവിട്ട്, നമ്മളെ മേത്തേ തീവിട്ട്. ഓ, അത് ട്രാപ്പിൽ പെട്ട്, ട്രാപ്പിൽ പെട്ട്. കണ്ടില്ലേ, വാടാ വാടാ, പേടിച്ചോടല്ലേ. ബാ, അതാ പോന്ന്, അതാ പോന്ന്. എങ്ങോട്ടാടാ? ആ വാ വാ വാ, ആനൊന്ന് കൊടുക്കാം. പോടാ. ഓ, ദ ബ്ലഡ്ഫാങ് സേബർ ടൂത്ത് വിൽ ഫ്ലീ ആഫ്റ്റർ ലൂസിങ് ടു മച്ച് ഹെൽത്ത്. ഓരോ. ഓക്കെ ഗൈസ്, ബ്ലഡ്ഫാങ് സേബർ ടൂത്ത് രക്ഷപ്പെടാൻ പോവുകയാണ്. അത് കുറച്ച് ലൈഫ് പറഞ്ഞതിനെ രക്ഷപ്പെടുന്ന പറഞ്ഞേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതാ പോന്ന്, അതാ പോന്ന്, അതാ പോന്ന്. ഓ, ചാവാറായി. ചേസ് ദ ഫ്ലീയിങ് ബ്ലഡ്ഫാങ് സേബർ ടൂത്ത് ടു ഇറ്റ്സ് ഡെൻ. ഓക്കെ ഓക്കെ, ഇനിയിപ്പോ അതിനെ പിന്തുടർന്ന് അതിന്റെ ഗുഹയിൽ പോകാനാണ് പറയുന്നത്. അതിന്റെ മടയിൽ പോയി പിടിക്കാനാ പോന്നു. ഓക്കെ ഓക്കെ, അതാ പോന്ന്, അതാ പോന്ന്. ഓടറാ ഓടറാ, എന്നെ പിടിച്ചിട്ട് ഞാൻ അന്ന് പോകുന്നുള്ളൂ. ശെന്താളെ, ഫസ്റ്റ് എപ്പിസോഡിൽ എന്നെ ഓട്ടിച്ചിരുന്നവനാ, ഇപ്പൊ ഞാൻ അവനെ ഓട്ടിക്കാൻ തുടങ്ങി. ഓടി ഓടി ഓടി, എന്റെ ഓട്ടനെ അവസാനിപ്പിച്ചിരുന്നുണ്ട്. പോതാതാ, ഏ എന്റെ നടത്തം നോക്ക്, അതെങ്ങനെ ഒരു പ്രത്യേകതര നടത്തം. ആ ബാ 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 ബാ. വെൽക്കം മൈ ഫ്രണ്ട്, വെൽക്കം മൈ ഫ്രണ്ട്. ഓരോ, ഓടോ 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 ഓട്. കരടിനെ വിളിക്കട്ടെ. ഓക്കെ ഓട. പൈസാ ചാവാറായി, ചാവാറായി. രണ്ടടി, രണ്ടടി കൂടെ, രണ്ടടി. ഓക്കെ, ഒരടി കൂടെ, ഒരടി കൂടെ. ഓ, ചത്ത് 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 ചത്ത്. ടേം ദ സേബർ ടൂത്ത് ബിഫോർ ഇറ്റ് ഹീൽസ്. ഓ, അത് അത് ഹീലാവുന്നതിന് മുമ്പ് അതിന് ടേം ചെയ്യാനാ പറയുന്നത്. ഓ, ടേം ചെയ്താ. ഓ, ലെസ്കോ, ടേം ചെയ്തു. ഓ, അതിനെ കൊന്നിട്ട് നമ്മൾ ടേം ചെയ്തു. ഓ, അങ്ങനെയാണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, ബ്ലഡ്ഫാങ് സേബർ ടൂത്ത് ഹണ്ട് കംപ്ലീറ്റഡ്, ലെസ്കോ. ഇതല്ലേ, അങ്ങനെ നമ്മൾ ബ്ലഡ്ഫാങ് സേബർ ടൂത്തിനെ ടേം ചെയ്തിരിക്കേണ്ട സുഹൃത്തുക്കളെ. ഓ, ഇതിന്റെ മേത്ത് ഇങ്ങനെ ഓരോ പാടുകളൊക്കെ, ഒരു സംഭവം തന്നെ. അതിന്റെ ഒരു ചെവി നോക്കി കഴിഞ്ഞാൽ, ഒരു ചെവി ഇല്ല, ചെവി ഇല്ല എന്നല്ല, ചെവിയിലൊക്കെ ആകെ മുറിവുകളൊക്കെയാണ്, കണ്ണില് മുറിവ്. ആകെ മൊത്തം ഒരു ടെററർ ലുക്കാണ്. പല്ലൊക്കെ കണ്ടില്ലേ, കണ്ടിട്ട് നൂറ്റാണ്ടുകളായി ഇവിടെ ജീവിക്കുന്ന പുലി പോലെ ഉണ്ട്. ഓ, അതിന്റെ കാല് നോക്ക്, അതിന്റെ ഒരു വിരൽ എന്താ ഇങ്ങനെ. ആ ഓക്കെ, അങ്ങനെ നമ്മൾ ബ്ലഡ്ഫാങ് സേബർ ടൂത്തിനെ കൊന്നിട്ട് ടേം ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സ്കൂ വയസ്സ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് വേറെയും രണ്ട് വലിയ ബീസ്റ്റുകളുണ്ട്, ഗ്രേറ്റ് ബീസ്റ്റുകൾ വേറെയും രണ്ടെണ്ണം ഉണ്ട്. അതായത് ഒന്ന് കരടിയും പിന്നെ ഒന്ന് വൂൾഫും. അത് രണ്ടിനും കൂടെ ടേം ചെയ്യണം. അത് രണ്ടും ഇതേപോലെ ഒരു എന്തെങ്കിലും മിഷൻ ആയിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. വലിയ ഐഡിയ ഇല്ല, മിഷൻ ആവാനാ ചാൻസ്. കാര്യം ഇതൊക്കെ ലോകത്ത് ഒന്നുള്ളൂ, ലോകത്തല്ല, ഈ ഉറൂസിലെ ഇതൊക്കെ ഒന്നുള്ളൂ. ഉറൂസ് എന്ന് പറയുന്ന ഈ ലോകം, ആ ഉറൂസിലെ ഏതൊക്കെ ബ്ലഡ്ഫാങ് സേബർ ടൂത്തിനാണ് നമ്മളിപ്പോൾ ടൈം ചെയ്തത്, ആകെ ഒന്നുള്ളൂ റെയർ പീസ്. ഓ, ഇതാരാ? ഓ, വെഞ്ച കഞ്ച. ഓ, വെഞ്ചല്ല, സോറി, ഉദം. അവനെ നമുക്ക് ടേക്ക് ഡൗൺ ചെയ്യാം. അത് അടിപൊളി ടേക്ക് ഡൗൺ അനിമേഷൻ, എന്നൊരു രസമാണ്. ഡിഗിരി, ഡിഗിരി എത്ര? ഡിഗിരി അല്ല, കുഗിരി. ഡിഗിരി എന്ന് പറയുന്നത് ടൈഗറിനാണ്, ഡിഗിരി എന്ന് പറയുന്നത്. അത്
മനസ്സിലാക്കാലോ, ഒരു കോമൺ സെൻസിന്റെ മനസ്സിലാക്കാം. ഇനിയിപ്പോ അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലെങ്കിൽ ഒന്നും പറയാനില്ല, നിങ്ങൾ മനസ്സിലാക്കണ്ട, അത്രേ ഉള്ളൂ. ഓക്കെ, രാവിലെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു ആന കണ്ടിട്ട് അതിന്റെ മേത്ത് കയറി ഇതിനൊന്ന് അതിന് കൊല്ലിപ്പിച്ചിട്ട് വേണം വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാൻ. ഓക്കെ, ഇവിടെ രണ്ട് ആനകളുണ്ട്. റെഡിയല്ലേ മോനൂസ? ഓക്കെ ഓക്കെ, അറ്റാക്ക്. ചാടിക്കേറി ചാടിക്കേറി, എടാ ചാടിക്കേറടാ. എന്തെങ്കിലും മാന്തി കളിക്കുന്നേ. ഇതിൽ എന്റെ കുഴപ്പമാണ്, അല്ല ഇനിയിപ്പോ ചത്ത. ഓ ചത്ത് ചത്ത് ചത്ത്, ബ്ലഡ് ഫാങ് ചത്ത്, ബ്ലഡ് ഫാങ് ചത്തേ, ബ്ലഡ് ഫാങ് ചത്തേ. രണ്ടെണ്ണമുള്ള കൊണ്ടാണ് ഇനിയിപ്പോ ഞാൻ തന്നെ അവനെ കൊല്ലേണ്ടി വരും. ഓടാ ചത്ത് ചത്ത് ചത്ത്. ഓക്കെ, രണ്ട് ആനകളുള്ള കൊണ്ടാണ്, അല്ലെങ്കിൽ അത്ര പെട്ടെന്നും ചാവില്ല. എന്തായാലും ഒരു മൃഗമല്ലേ, ചാവുമല്ലോ, ജീവനുള്ള ഒരു സാധനമല്ലേ. പക്ഷെ എന്നാലും ആനന്റെ മേത്ത് കയറുന്നു വിചാരിച്ചു. ഈ ആനന്റെ മേത്ത് കയറി അറ്റാക്ക് ചെയ്യുന്ന എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ ഒന്ന് പറഞ്ഞുതരിക. എന്റെ സേബർ ടൂത്ത് മാത്രം ആന്റെ മേത്ത് കയറുന്നില്ല. വൈഡാ, ഓ അതെനിക്കിഷ്ടായി. ഏസ് എനിക്ക് ഇവനെ കൊണ്ടുപോയിട്ട് മറ്റുള്ള മുമ്പിൽ കുറച്ച് ഷോ ഇറക്കണമെന്നുണ്ട്. ഇതിനെ നമുക്ക് ടേം ചെയ്യാനുള്ള മിഷൻ തന്നുള്ളില്ലേ, എന്തായാലും പേര് ജമയ്യേ, അങ്ങനെ എന്തോ ഇല്ലേ. അവളുടെ മുമ്പ് കൊണ്ടുപോയിട്ട് കുറച്ച് ഷോ ഇറക്കണമെന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, നമുക്ക് വില്ലേജിന്റെ ഉള്ളിൽ നമ്മുടെ പെറ്റിനെ കയറ്റാൻ കഴിയില്ല. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്, നമ്മളൊരു റിയൽ ഹണ്ടർ ആണെങ്കിൽ ബ്ലഡ്ഫാങ് സേബർ ടൂത്തിനെ പോയി പിടിക്കാനൊക്കെ. ഇപ്പൊ എന്തായി, നമ്മൾ ഈസിയായി പോയി പിടിച്ചിട്ട് വന്നില്ലേ. ഇതൊക്കെ എന്ത്, നമ്മുടെ ബോഡി കണ്ടിട്ട് ബേബി സ്കിന്നാണ്, നമ്മൾ വലിയ ഹണ്ടർ അല്ല എന്നൊക്കെ പറഞ്ഞോളാ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നേ. സോ ഏതായിരുന്നാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.